നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. വ്യോമസേനയുടെ പ്രഹരശേഷിക്ക് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രഹ്മോസ് മിസൈലിന്റെ പരീക്ഷണം വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി കൂടിയ വിപുലീകൃത ആകാശ പതിപ്പാണ് വിജയകരമായി ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന സുഖോയ് 30 യുദ്ധവിമാനത്തിൽ നിന്നായിരുന്നു ഈ വിക്ഷേപണം നടത്തിയത്. ബംഗാൾ ഉൾക്കടലിലെ കപ്പൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുഖോയ് യുദ്ധവിമാനത്തിൽ നിന്നും ഈ മിസൈൽ ലക്ഷ്യം കാത്തുപാഞ്ഞത്. മിസൈൽ ലക്ഷ്യം ഭേദിച്ചതായും ഇതിലൂടെ കരയിലും കടലിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ദൂരെ നിന്ന് തന്നെ അതീവ കൃത്യതയോടുകൂടി ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് വ്യോമസേനയുടെ മിസൈലെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സുഖോയ് 30 MKI യുദ്ധവിമാനവും ശേഷി വർദ്ധിപ്പിച്ച ബ്രഹ്മോസ് മിസൈലും ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ വ്യോമസേനയ്ക്ക് വളരെയധികം കരുത്ത് തന്നെയായിരിക്കും പകരാനിടയാക്കുന്നത്. അതുകൂടാതെ അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് നമ്മുടെ മിസൈൽ യുദ്ധവിമാന കരുത്തൊക്കെ തന്നെ. നാവികസേനയും കരസേനയും അതാത് കേന്ദ്രങ്ങളിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വളരെ വിജയകരമായി നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വ്യോമസേനയും ഇത്തരമൊരു പരീക്ഷണം സംഘടിപ്പിച്ചതും അത് വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നതും. ബ്രഹ്മോസിനെ ആകാശമാർഗം ലക്ഷ്യത്തിലെത്തിച്ച് ശത്രുനിരയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 400 കിലോമീറ്റർ അകലെയുള്ള സുരക്ഷിത സ്ഥാനത്ത് നിന്നും പൈലറ്റിന് ഈ വിമാനത്തിലൂടെ മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ക്വാഡ് സഖ്യത്തിലെ നിർണായകമായ ശക്തിയായി ഇന്ത്യ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും 10 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു നേട്ടം തന്നെയാണ് ബ്രഹ്മോസിന്റെ ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണത്തിലൂടെ കൈവരിച്ചിരിക്കുന്നത്. വ്യോമസേന ക്വാഡിന്റെ ഭാഗമായി കിഴക്കൻ സമുദ്രമേഖലയിൽ നിലയുറപ്പിക്കുന്നതിന്റെ സൂചനയായി തന്നെയാണ് ബ്രഹ്മോസ് ഇപ്പോൾ വിജയം നൽകിയിരിക്കുന്നതെന്നും പ്രതിരോധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ കടന്നുകയറാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കപ്പൽ വേധ മിസൈൽ വ്യോമസേനയ്ക്ക് അധിക കരുത്ത് തന്നെയായിരിക്കും പകരുന്നത്. പ്രത്യേകിച്ചും വ്യോമമേഖലയിൽ ഇത്രയധികം നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്നത് ചൈന നിരീക്ഷിച്ചു പോരുകയാണ്. ചൈനയ്ക്ക് അതൊരു താക്കീത് തന്നെയാണ്. സുഖോയ് 30 വിമാനത്തിന്റെ ഉയർന്ന പ്രകടനത്തിനൊപ്പം തന്നെ ബ്രഹ്മോസ് മിസൈലിന്റെ വിപുലീകൃത ദൂരപരിധി ശേഷിയും വ്യോമസേനയ്ക്ക് തന്ത്രപരമായ ഒരു പ്രാപ്തി തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്, അല്ലെങ്കിൽ കൈവരിക്കാൻ സാഹചര്യമുണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഭാവിയിൽ വളരെയധികം ആധിപത്യമായിരിക്കും യുദ്ധമേഖലകളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മിസൈലിന്റെ എക്സ്റ്റൻഡ് റേഞ്ച് ശേഷിയും SU-30 MKI വിമാനത്തിന്റെ ഉയർന്ന പ്രകടനവും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തന്ത്രപരമായ നേട്ടമായിരിക്കും നൽകുക എന്നാണ് പ്രതിരോധ മന്ത്രാലയം പിന്നാലെ കൂട്ടിച്ചേർത്തത്. യുദ്ധവിമാനങ്ങളിൽ നിന്നും കരയിലെയും കടലിലെയും കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയാലാണ് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നത്. ഈ വർഷം മെയ് മാസത്തിൽ 350 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള സൂപ്പർസോണിക് മിസൈലും വളരെ വിജയകരമായി തന്നെ നാം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വ്യോമ നാവികസേനകളും DRDO, HAL, ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്നീ സ്ഥാപനങ്ങളും സംയുക്തമായി തന്നെയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നത്. സോളിഡ് പ്രൊപ്പലൻ ബൂസ്റ്റർ എഞ്ചിനോടുകൂടിയ 2 ഘട്ട സംവിധാനമുള്ള സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്നുള്ളത്, ഇന്ത്യയുടെ അഭിമാന മിസൈൽ. ആദ്യഘട്ടം മിസൈലിനെ സൂപ്പർസോണിക് വേഗതയിൽ എത്തിക്കുകയും പിന്നീട് അത് വേർപെടുത്തുകയും ചെയ്യുകയാണ് നടത്തുന്നത്. ലിക്വിഡ് റാംജെറ്റ് അല്ലെങ്കിൽ 2ാം ഘട്ട മിസൈലിനെ ക്രൂയിസ് ഘട്ടത്തിൽ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത കൈവരിക്കാനായി സഹായിക്കുന്നുണ്ട്. റഡാറുകളിൽ നിന്നും മറഞ്ഞു പറക്കാനായി ഈ മിസൈലിന് കഴിവുണ്ട്. അതുതന്നെയാണ് അപാര പ്രഹരശേഷി ഇത് കൂടുതൽ പ്രകടമാക്കുന്നത്. കൂടാതെ മിസൈലിന് വ്യത്യസ്ത സഞ്ചാരപാതകൾ കൈവരിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വിഷയം. സ്റ്റാൻഡേർഡ് ഓഫ് റേഞ്ച് ആയുധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ ആക്രമണകാരിക്ക് പ്രതിരോധ പ്രത്യാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ദൂരത്തിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി 400 കിലോമീറ്റർ അകലെ നിന്ന് പൈലറ്റിന് ഇത് തൊടുക്കാൻ സാധിക്കുമെങ്കിൽ പൈലറ്റ് അത്രയധികം സുരക്ഷിതനാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഇവ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യങ്ങളുടെ ആയുധപുരയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ചുകൊണ്ട് ബ്രഹ്മോസിന് 3 ഇരട്ടി വേഗതയും 2.5 ഇരട്ടി ഫ്ലൈറ്റ് റേഞ്ചും ഉയർന്ന റേഞ്ചും തന്നെയാണ് പ്രകടമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നത്, സൈനിക ശക്തിയിൽ ഇന്ത്യ കുതിച്ചു പായുന്നതും.